ഒരിക്കൽ ഒരു ഒരു അത്യാഗ്രഹി ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ദൈവമേ എനിക്ക് ധാരാളം പണം തരണമേ ഭാരണം ഭരണം തരണമേന്ന് അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന നിരന്തരം കേട്ടപ്പോൾ ദൈവത്തിന് തോന്നി ദേഹത്തിന് എന്തെങ്കിലും കൊടുക്കണം എന്ന് ആ പ്രാർത്ഥനയുടെ ഫലമായി ദൈവം ആ അത്യാഗ്രഹിക്കു മുന്നിൽ പ്രത്യക്ഷനായി അത്യാഗ്രഹയോട് നിനക്ക് എന്താണ് ആവശ്യമുള്ളതെന്ന് ചോദിച്ചോളൂ അത്യാഗ്രഹി പറഞ്ഞു എനിക്ക് എല്ലാ ദിവസവും പണം കിട്ടാൻ എന്തെങ്കിലും ഒരു മാർഗം നീ എനിക്ക് തരണമെന്ന് പറഞ്ഞു അങ്ങനെ ദൈവം അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ അദ്ദേഹത്തെ ചോദിച്ചതിൻ്റെ അനുഗ്രഹമായിട്ട് ഒരു താറാവിന് കൊടുത്തിട്ട് പറഞ്ഞു ഈ താറാവിനെ വീട്ടിൽ കൊണ്ടുപോകും ദിവസവും നിനക്ക് സ്വർണ്ണമുട്ട തരും എന്ന് പറഞ്ഞു അത്യാഗ്രഹി ആ താറാവുമായി തൻ്റെ വീട്ടിലേക്ക് തരുന്നു എല്ലാ ദിവസവും താറാവ് രാവിലെ ഓരോ സ്വർണ്ണമൊട്ട കൊടുക്കും അങ്ങനെ ഏറെ നാളുകൾ കഴിഞ്ഞു എല്ലാ ദിവസവും മുട്ട കിട്ടി അത്യാഗ്രഹി വീണ്ടും തൻ്റെ പണത്തിൻ്റെ സമ്പാദ്യം കൂടിക്കൂടി വന്നു കുറേ നാളിനു ശേഷം അത്യാഗ്രഹി വിചാരിച്ചു ഇനി കുറേ കൂടെ പണം വേണം ഇനി ധാരാളം ഇനിയും പണം സമ്പാദിക്കണം എന്നുള്ള ആഗ്രഹത്താണ് ആ അത്യാഗ്രഹി വിചാരിച്ച് ഇനി ദൈവത്തോട് ചോദിച്ചാൽ കിട്ടത്തില്ല അതുകൊണ്ട് ഇനി താറാവിൽ നിന്ന് താറാവിനോട് നോക്കാം അതിൻ്റെ താറാവ് എല്ലാ ദിവസവും സ്വർണം തരും സ്വർണ്ണംമൊട്ട തന്നുകൊണ്ടിരിക്കുന്നു ഇനി അതിൻ്റെ വയറ്റിൽ നിന്ന് ഇങ്ങനെ സ്വർണ്ണം മൊട്ട തന്നെങ്കിൽ അതിന് ധാരാളം സ്വർണ്ണംമൊട്ട അതിൻ്റെ വയറ്റിലുണ്ടായിട്ടാണ് ആ താറാവ് ഇങ്ങനെ തരുന്നതെന്ന് അന്നേരം ത്യാഗ്രഹം എന്തു ചെയ്തു ആ താറാവിനെ കൊന്നു അതിൻ്റെ വയർ കീറി നോക്കിയപ്പോൾ അതിൻ്റെ വയറ്റിലൊന്നുമില്ലായിരുന്നു അതിൻ്റെ ഉള്ള സമ്പാദ്യം ദിവസവും തരുന്നുകൊണ്ട് സമ്പാദ്യം നിൽക്കേണ്ട അവസ്ഥ ത്യാഗ്രഹിക്കുണ്ടായി ഞാനിത് പറയാൻ ഈ കഥ പറയാൻ കാര്യം നമ്മുടെ കേരളത്തിലെ ലിബ്രൈസിൻ്റെ നെക്കുറിച്ചാണ് കേരള സർ ആരോഗ്യ വകുപ്പിൻ്റെ മുന്നറിയിപ്പുണ്ടായിട്ടും നമുക്കറിയാം എല്ലാ മേഖലയിലും നിർത്തിവെച്ചിരിക്കുകയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായാലും പൊതുമേഖലാ സ്ഥാപനങ്ങളായാലും ഫാക്ടറികൾ ഇങ്ങനെ എല്ലാ മേഖലകളും സർക്കാർ ആരോഗ്യവകുപ്പിൻ്റെ മുന്നറിയിപ്പ് അനുസരിച്ച് അത് നിർത്തി വെച്ചിരിക്കുകയാണ് അന്നേരം നമ്മുടെ വ്യൂറേജ് മാത്രം തുറന്നു വെച്ച് പ്രവർത്തിക്കുമ്പോൾ ആരോഗ്യവകുപ്പ് എന്തായാലും നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് ഒരിക്കലും അതിന് അനുമതി കൊടുത്തിട്ടില്ല ആരോഗ്യവകുപ്പിൻ്റെ മുന്നറിയിപ്പ് വകവയ്ക്കാതെ നമ്മുടെ കേരള സർക്കാർ ഇതിനോട് ചെയ്യുന്ന ആ പ്രവൃത്തി ഒരിക്കലും നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല നമ്മൾ പറയും മദ്യവിക മദ്യപാനികൾക്ക് മദ്യം കിട്ടില്ല ഒരു പ്രശ്നം ഉണ്ടാക്കുമെന്ന് മദ്യം നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേരളത്തിൽ മാത്രമല്ല മദ്യപാനികൾ ലോകത്തിലെ എല്ലാ ഭാഗത്തും എല്ലാ രാജ്യത്തും ഉണ്ട് മദ്യപാനികൾ മദ്യപിക്കുന്ന ആൾക്കാർ നമ്മൾ കേരളത്തെ മാത്രം മനസ്സിലാക്കിയാൽ മാത്രം പോരാ അന്നേരം ആ രാജ്യത്തെ പല രാജ്യത്തും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ മനുഷ്യർ വിഷമിച്ച് ബുദ്ധിമുട്ടുകൾ എത്രത്തോളം യാതനകൾ അനുഭവിക്കുന്ന ആഹാരം കിട്ടാത്ത അവസ്ഥയിലിപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ അവസ്ഥയൊന്നും നമുക്കുണ്ടാവാതിരിക്കട്ടെ ഈശ്വരൻ നമ്മളെ ആ സാഹചര്യം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം കൂടാതെ ഈ ഇതിനെ നമ്മൾ ആ കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കി ഉൾക്കൊണ്ട് നമ്മുടെ വിവറേജ് കോർപ്പറേഷനെ അല്ല നിർത്തിവെച്ച് തൽക്കാലം നിർത്തിവയ്ക്കുക അന്നേരം നമുക്കതിനുള്ള പ്രതിഫലം നമുക്കുണ്ടാവും ഇപ്പം അല്ലെങ്കിൽ എന്തു ചെയ്യും താറാവിൻ്റെ കഥ പറഞ്ഞ കിടക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ വരുമാനം നാളെ ഈ ഭൂമുഖത്ത് അവർ മേടിക്കാൻ ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ തൽക്കാലം നിർത്തി വയ്ക്കണം അല്ലാതെ നമ്മളിതെല്ലാം മുന്നോട്ട് കൊണ്ടുപോയി അല്ല ഇത് കൊണ്ടുപോയി ഇനി അവരിൽ നിന്ന് കിട്ടാവുന്നതിൻ്റെ മാക്സിമം നമ്മളിൽ പിടിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചാൽ ഒരു സുപ്രഭാതത്തിൽ ഇതെല്ലാം നമ്മളെ നഷ്ടപ്പെട്ട് നമുക്ക് പോവും പിന്നെ കോർപ്പറേഷൻ മാത്രം തുറന്നിരുന്നാൽ മേടിക്കാൻ ആണിനെ കിട്ടാതെ അവസ്ഥ വരും അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ ജീവിതത്തിൽ എല്ലാവർക്കും നന്മ ഉണ്ടാവണം കാര്യം ഇത് മനസ്സിലാക്കി വേണം നമ്മൾ മുന്നോട്ട് പോകാൻ കാര്യം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ചെറിയ വീഴ്ച ഉണ്ടായാൽ അത് നമ്മൾ എല്ലാ കാര്യങ്ങളും എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും ഒരു ചെറിയ വീഴ്ച ഉണ്ടായാൽ അത് എന്നും നമ്മുടെ മുന്നിൽ ഒരു വളരെ വിഷമിക്കുന്ന ഒരു ഈ കാലം നമ്മോട് ചോദിക്കും അതുകൊണ്ട് നമ്മളെപ്പോഴും അതിനെക്കുറിച്ച് ബോധവാന്മാരായി നമ്മൾ താൽക്കാലിക വരുമാനമല്ല ഈ കൂടാതെ മദ്യപിക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങൾ സഹോദരങ്ങളെന്ന് പറയുമ്പോൾ ഇന്ത്യ നമ്മൾ കൊച്ചിലേ തന്നെ പഠിച്ച ഒരു കാര്യമാണ് ഇന്ത്യ മഹാരാജ്യം ഇന്ത്യ എൻ്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് നമ്മൾ എന്നും ഒരു വിട്ടിരുന്ന കാര്യമാണ് അതുപോലെ തന്നെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാ സഹോദരി സഹോദരന്മാരും എല്ലാ മദ്യപിക്കുന്ന എല്ലാവരും ഇത്ത ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ കിട്ടിയ ഒരു സുവർണ അവസരമാണ് മദ്യപാനം നിർത്താൻ സർക്കാരിൽ നിന്ന് ഈ രീതിയിലുള്ള പ്രതികരണം ഉണ്ടാകുമ്പോൾ നിങ്ങൾ അത് തുടർന്നു കൊണ്ടുപോയാൽ നിങ്ങൾക്ക് മാത്രമല്ല ഈ ദുരന്തങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ സഹോദരങ്ങൾ നിങ്ങളെ ആശ്രയിച്ച് കഴിയുന്ന കുടുംബം നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഇതിൻ്റെ ദുരന്ത ഫലം അനുഭവിക്കേണ്ടി വരും ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങൾ ഈ പ്രതിസന്ധി നമ്മളെ വിട്ട് കടന്നു പോവും നാളെ ഒരു സുപ്രഭാതം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു ഒരു വലിയ പുലരി നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് സന്തോഷവും സമാധാനവും വിജയവും ആനന്ദവും ഒക്കെ നിറഞ്ഞൊരു പുലരി നമുക്ക് വേണ്ടി നാളെ പുലരാനിരിക്കുമ്പോൾ നമ്മളത് നശിപ്പിക്കാതെ നല്ലൊരു പ്രഭാതത്തിന് വേണ്ടി നല്ലൊരു നാളേക്ക് വേണ്ടി നമ്മളെ ഒത്തൊരുമയോടുകൂടി നമ്മുടെ ജീവിതം വിജയപര വിജയകരമായി തീർക്കുവാൻ നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കുക എല്ലാവരും ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു പ്രഭാതം ഉണ്ടായിത്തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു